ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദുഃഖവെള്ളിയാഴ്ച നമ്മൾ വിളിക്കുന്ന കർത്താവിൻ്റെ പീഡാസഹന അനുസ്മരണ ദിവസം നമ്മൾ ഈ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിനോടൊപ്പം ചേർത്ത് മറ്റ് സുവിശേഷങ്ങളും കൂടെ ചേർത്ത് വെച്ചാൽ പുണ്യ സ്മരണാർഹനായ വിശുദ്ധ പദവിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിയുടെ ഏറ്റവും മനോഹരമായൊരു പുസ്തകം ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ജീവചരിത്രം എന്ന പുസ്തകത്തിലെ ഒരധ്യായം യേശുവിൻ്റെ കുരിശിലെ 7 തിരുവചനങ്ങളെക്കുറിച്ചാണ്. പല സുവിശേഷങ്ങളിൽ നിന്നും എടുത്ത് ഒരുമിച്ച് കൂട്ടിയ 7 വാക്യങ്ങൾ നമുക്കിപ്രകാരം ചിന്തിക്കാൻ സാധിക്കും. ഈ 7 വാക്യങ്ങൾ യേശുനാഥൻ കാൽവരി മലയിൽ വെച്ച് നടത്തുന്ന അവിടുത്തെ ജീവിതത്തിലെ അവസാനത്തെ പ്രസംഗമായിരുന്നു. 8 വാക്യങ്ങൾ അല്ലെങ്കിൽ 8 സൗഭാഗ്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന, അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന മലയിലെ പ്രസംഗത്തിലൂടെയാണ് ഈശോ തൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുന്നത്. തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഈശോ അവസാനം പഠിപ്പിക്കുന്ന 7 വാക്യങ്ങളുള്ള പ്രസംഗമെന്നാണ് കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന ഈ 7 വചനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത്. ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ 2 അധ്യായങ്ങളുണ്ട്. ഒരു അധ്യായം പറയുന്നത് കുരിശിൽ നിന്നുള്ള സപ്തവചനങ്ങൾ എന്നാണ്. അടുത്ത അധ്യായം പറയുന്നത് കുരിശിലേക്കുള്ള സപ്തവാക്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കുരിശിൽ കിടക്കുന്ന ഈശോയെ നോക്കിക്കൊണ്ട് പലരായി പറഞ്ഞ 7 വാക്യങ്ങൾ, അങ്ങനെ ഒരു അധ്യായം കൂടിയുണ്ട്. നമ്മൾ ഈശോ പറഞ്ഞ വാക്യങ്ങൾ നമ്മളൊന്ന് ആ 7 വാക്യങ്ങൾ ചിന്തിച്ചിട്ട് ഈ ദിവസത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. 1 വാക്യം ലൂക്കാൻ്റെ സുവിശേഷം 23:34 വാക്യമാണ്. ആദ്യം യേശു കുരിശിൽ കിടക്കുമ്പോൾ പറയുന്നതായിട്ട് കരുതപ്പെടുന്ന വാക്യം, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവൻ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ പാപം ചെയ്യുമ്പോൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന പാപമുണ്ട്. യേശു ദൈവപുത്രനാണെന്നോ ദൈവത്തിൻ്റെ ശക്തിയോ ഒന്നും തിരിച്ചറിയാതെ ഉള്ള അറിവില്ലായ്മ കൊണ്ട് ഈ യഹൂദർ അല്ലെങ്കിൽ നിയമജ്ഞരും ഫരീസേരും ചേർന്ന് ചെയ്യുന്ന പാപം, അല്ലെങ്കിൽ പീലാത്തോസൊക്കെ ചേർന്ന് ചെയ്യുന്ന പാപം എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് യേശു കടന്നു വന്നത് ദൈവസ്നേഹത്തിൻ്റെ വലിയ അനന്തമായ ആ ഉറവ നമ്മളിലേക്ക് ചൊരിയുവാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വലിയ അനന്തമായ സ്നേഹവും കരുണയും അവനറിയുന്നില്ല, ഇതാണ് അവരറിയാതെ പോകുന്നത്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹത്തിനും കരുണയ്ക്കും എതിരായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് അവരറിയുന്നില്ല. ആ ഒരു പാപം ക്ഷമിക്കണമെന്നാണ് ഈശോ ആദ്യമായിട്ട് ആ വാക്യത്തിൽ പറയുന്നത്. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിൻ്റെ ആ അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ അതിൽ ആദ്യം പറയുന്ന ഇങ്ങനെയാണ്, വെട്ടുന്ന കോടാലിക്കും ചന്ദനമരം സുഗന്ധം പകർന്നു നൽകുന്നു. അങ്ങനെ സ്നേഹത്തിൻ്റെ ചൈതന്യം പകർന്നു നൽകിക്കൊണ്ട് അവരുടെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ പൊറുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈശോ ആ പ്രസംഗം ആരംഭിക്കുന്നത്. നമ്മൾ ഓരോരുത്തരെയും കുറിച്ചാണ് ഈശോ ഇത് പറയുന്നത്. അവിടുത്തെ സ്നേഹത്തിൻ്റെ അനന്തമായ കരുണയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഇടപെടലുകളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല, അത് മറന്നുപോകുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളുടെയും കാരണം ഈ അനന്തമായ സ്നേഹത്തെ മറന്നു കളഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ആ സ്നേഹത്തെ ധ്യാനിക്കാനായിട്ട് തുടങ്ങിയാൽ പാപങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്ന് വിശുദ്ധന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അസീസിലെ ഫ്രാൻസിസ് ഇപ്രകാരം പറയുന്നത്, സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല, ഈശോ സ്നേഹമാണ്, ആ സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ള വാക്യം നമ്മൾ ഫ്രാൻസിസിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നത്. 2 വാക്യം ഇപ്രകാരമാണ്, ലൂക്കാൻ്റെ സുവിശേഷം 23:43 വാക്യം, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിൽ ആയിരിക്കും. അത് നല്ല കള്ളനോട് ഈശോ നൽകുന്ന വാഗ്ദാനമാണ്. നമുക്കറിയാം, ഒരിക്കൽ ആദ്യ മാതാപിതാക്കളുടെ പാപം നിമിത്തം പറദീസയുടെ വാതിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ ആ വാതിൽ വീണ്ടും തുറക്കപ്പെടുന്നത് ഒരു കള്ളൻ്റെ മുൻപിലാണ്. ആദ്യമായിട്ട് ഈശോ മരണത്തോട് അടുക്കുന്ന ആ സമയത്ത് എന്നെക്കൂടി പറദീസയിൽ സ്വീകരിക്കണമേ, നിന്നോടുകൂടി ആയിരിക്കാനായിട്ട് അനുവദിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന നല്ല കള്ളന് വേണ്ടി ഈശോ ആ പറദീസയുടെ വാതിൽ തുറന്നു. അങ്ങനെ കള്ളൻ ഏറ്റവും വലിയ കള്ളനായി മാറുന്നു, പറദീസ മോഷ്ടിച്ച ഏറ്റവും വലിയ കള്ളൻ. സ്നേഹം കൊണ്ട് പറദീസ മോഷ്ടിക്കാൻ സാധിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു നല്ല കള്ളനെ നമുക്ക് ഈശോയുടെ വലതുവശത്ത് നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ഒത്ത് ജീവിക്കാന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതാ പറദീസയിൽ ആദ്യ മാതാപിതാക്കളുടെ ഇടപെടലിലൂടെ അനുസരണക്കേടിലൂടെ ഇല്ലാതായത് വീണ്ടും നേടിയെടുക്കാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം ചെയ്ത് ഈശോ ഭൂമിയിലേക്ക് വന്നത്, നമ്മളോടൊത്ത് വസിച്ചത്. അങ്ങനെ ആ ഒത്തുവാസത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അവിടുന്ന് ദിവ്യകാരുണ്യം എന്ന കൂദാശ സ്ഥാപിച്ച് ഇന്നും നമ്മളോടൊപ്പം ഒത്തു വസിക്കുന്നത്. വീണ്ടും നമ്മുടെ മരണശേഷം നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കണം, ഈശോയോടൊപ്പം ആയിരിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹമാണ് നമുക്ക് ഈ വരിയിൽ കാണാൻ സാധിക്കുക. ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലായിരിക്കും. യേശുനാഥനോട് സ്നേഹത്തോടുകൂടി അടുത്ത് ചെല്ലുന്ന ഏതൊരാളെയും ചേർത്ത് പിടിച്ചിട്ട് ആ പറദീസയിലേക്ക് സ്വീകരിക്കുവാനായിട്ട് കാത്തു നിൽക്കുന്ന ആ രീതിയാണ് നമുക്ക് കുരിശ് രൂപത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. വിരിച്ചു പിടിച്ച കരം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന അതിൻ്റെ അടയാളമാണ്. നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ത്യജിച്ചു എന്നതിൻ്റെ അടയാളമാണ്. നീ ഉൾപ്പെടെ ഈ ലോകത്തിലെ സകല മനുഷ്യരെയും സ്വീകരിക്കുവാനായിട്ട് ഞാൻ കാത്തു നിൽക്കുന്നു എന്ന സ്വാഗതം ചെയ്യുന്നതിൻ്റെ അടയാളമാണ്. എൻ്റെ അടുത്തേക്ക് വരുന്നവനെ ഞാൻ കെട്ടിപ്പുണരും എന്നുള്ളതിൻ്റെ അടയാളമാണ്. അങ്ങനെ ആ സ്നേഹത്തിൻ്റെ വിരിച്ചു പിടിച്ച കരത്തെ നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ വാക്യം മത്തായിയുടെ സുവിശേഷം 12 48 വാക്യമാണ്. യോഹന്നാനോടായിട്ട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. പരിശുദ്ധ കന്യാമറിയത്തോടായിട്ട് പറയുന്നു, യോഹന്നാനെ കാണിച്ചിട്ട് ഇതാ നിൻ്റെ മകൻ. യോഹന്നാൻ എന്ന് പറയപ്പെടുന്ന 12 പേരിൽ ഏറ്റവും ചെറുപ്പമായിരുന്നു എന്ന് പറയപ്പെടുന്നതും സുവിശേഷം വായിക്കുമ്പോൾ ഏറ്റവും വലിയ എടുത്തിയാട്ടക്കാരനാണെന്ന് പല സംഭവങ്ങളിലൂടെ തെളിയിക്കുകയും ചെയ്തിരിക്കുന്ന യോഹന്നാനെ യേശുനാഥൻ പലയിടങ്ങളിലും കൂടെ കൊണ്ടുപോകുന്നുണ്ട്, അന്ത്യത്തായ സമയത്ത് അടുത്തിരുത്തുന്നുണ്ട്. ആദ്യത്തെ ബലിയിലെ ആദ്യത്തെ ദിവ്യകാരുണ്യം ഒരുപക്ഷെ യോഹന്നാനെ വെച്ച് നീട്ടിയിട്ടുണ്ടായിരുന്നിരിക്കണം. ഇതെല്ലാം സംഭവിച്ചിട്ടും കുരിശിൻ്റെ വഴിയിലും കുരിശിൻ ചുവട്ടിലും കൂട്ടു നിർത്തിയിട്ടും യോഹന്നാൻ തിരുത്തപ്പെടുന്നില്ല, നന്നാവുന്നില്ലെന്ന് കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ തന്നെ വളർത്തിയ മാതാവിൻ്റെ കൈകളിലേക്ക് ഈശോ യോഹന്നാനെ വെച്ചു കൊടുക്കുന്നത്. സുവിശേഷം തുടർന്നുള്ള വരി ഇപ്രകാരം എഴുതി വയ്ക്കുന്നു, യോഹന്നാൻ അപ്പോൾ മുതൽ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മ യോഹന്നാനോടൊപ്പം ജീവിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു തുടർച്ച, ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന മരിയ വാൾത്താർത്തായുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതം എന്ന് പറയപ്പെടുന്ന മിസ്റ്റിക്കൽ ലിഖിതങ്ങളിലാണ്. അതിൽ പരിശുദ്ധ അമ്മയുടെ നിദ്രയോട് അല്ലെങ്കിൽ സ്വർഗാരോപണത്തോട് അടുത്ത് വരുന്ന സന്ദർഭം എത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, മറ്റു ശിഷ്യന്മാരെല്ലാം പുറത്തേക്ക് പോകുമ്പോൾ യോഹന്നാൻ മാത്രം പരിശുദ്ധ അമ്മയുടെ അരികിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്ന സങ്കീർത്തനങ്ങൾ ഓരോന്നായി യോഹന്നാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ഒടുവിലായി പരിശുദ്ധ അമ്മ യോഹന്നാനോട് പറയുന്നൊരു വാക്യമുണ്ട്. ആ വാക്യം ഇപ്രകാരമാണ്, ജോൺ നവ് യു സൗണ്ട്സ് ലൈക്ക് ജീസസ്. യോഹന്നാനെ, നീ ഇപ്പോൾ യേശുവിനെ പോലെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ സ്വരം ഈശോയുടെ സ്വരം പോലെ ആയിരിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് പരിശുദ്ധ അമ്മ ഒന്നും പറഞ്ഞില്ല, കണ്ണുകളടച്ചു ആ നിദ്രയിലേക്ക് പോയി, മരണത്തിലേക്കെന്നല്ല നിദ്രയിലേക്ക് പോയി. ദൈവദൂതന്മാർ വന്ന് പരിശുദ്ധ അമ്മയുടെ ശരീരം സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു എന്നാണ് ആ മരിയ വാൾത്താർത്ത എന്ന മിസ്റ്റിക്കിന് ദൈവം നൽകിയിരിക്കുന്ന ദർശനത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. അതായത് പരിശുദ്ധ അമ്മ എന്തിന് സ്വർഗാരോപണം വരെ ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം യോഹന്നാനെ ഈശോയെ പോലെ ആക്കി തീർക്കുക എന്നുള്ളതായിരുന്നു. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനെ മാത്രമല്ല, യോഹന്നാൻ എന്ന പ്രതിനിധിയിലൂടെ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകിയപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഈശോ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തിലൂടെ, വഴിനടത്തിലൂടെ, പരിചരണത്തിലൂടെ, ഉപദേശത്തിലൂടെ നമ്മളും എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഈശോയെ പോലെ ആയിത്തീരും. നമ്മുടെ സംസാരവും നമ്മുടെ രീതികളും ഈശോയുടേതുപോലെ ആയിത്തീരണം എന്നതാണ് ഈശോ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കുന്നത് കൊണ്ട് അർത്ഥമാകുന്നത്. നമുക്ക് ആ ഒരു വലിയ ഈശോയുടെ ആഗ്രഹം, പരിശുദ്ധ അമ്മയെ നൽകുന്നതിനുള്ള വലിയ ആഗ്രഹം പൂർണ്ണമാകാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാം. നാലാമത്തെ വാക്യം എന്ന് പറയപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷം 27:46 വാക്യമാണ്. ഏലി ഏലി ലാമാ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഒരു പരിത്യക്തൻ്റെ രോദനം, എല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു നിലവിളി എന്നതിനപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, യഹൂദരായിട്ടുള്ളവർ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളായിരുന്നു സങ്കീർത്തനങ്ങൾ. 22 സങ്കീർത്തനത്തിലെ 1 വാക്യമാണ് ഏലി ഏലി ലാമാ സബക്താനി. അത് ഒരാൾ കർത്താവിൽ പൂർണ്ണമായി ആശ്രയം അർപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ ബലം പ്രാപിക്കുന്നതിന് വേണ്ടി ചൊല്ലിയിരുന്ന സങ്കീർത്തനമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് എഴുതി എന്ന് പറയപ്പെടുന്ന ഈ സങ്കീർത്തനത്തിന്
വലിയ പ്രസക്തിയുണ്ട്. കാരണം ആ വരികളൊക്കെയും കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് യോജിച്ച രീതിയിൽ എഴുതപ്പെട്ട വരികളായിരുന്നു. ഒരു പ്രവചന സങ്കീർത്തനം കൂടിയായിരുന്നു. നമുക്കറിയാം 23-ാം സങ്കീർത്തനം ഇടയകീർത്തനമാണ്. ആ ഇടയകീർത്തനത്തിലേക്ക് എത്തുമ്പോൾ ഇടയൻ സംരക്ഷിക്കുന്നതാണ് നമ്മൾ പൂർണ്ണമായിട്ടും വായിക്കുന്നതെങ്കിൽ, തൊട്ടു മുമ്പുള്ള 22-ാം സങ്കീർത്തനം ഇടയനോട് വേണ്ടി, ഇടയനോട് സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന, ആ സങ്കീർത്തനം മുഴുവനും യേശു കുരിശിൽ കിടന്ന് ചൊല്ലിയെന്നും അതിൻ്റെ പ്രഭണിതമെന്നോണം ആദ്യത്തെ വരി മാത്രം ഉച്ചത്തിൽ ചൊല്ലിയെന്നും ബാക്കി മൗനമായി ചൊല്ലിയെന്നുമാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെക്കുന്നത്, വേദപണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്. യേശു അങ്ങനെ ഉച്ചത്തിൽ ചൊല്ലിയ വാക്യം മാത്രം താഴെ നിന്നവർ കേൾക്കുകയും സുവിശേഷത്തിൽ രേഖപ്പെടുത്തിപ്പെടുകയും ചെയ്തു. അതാണ് ഏലി ഏലി ലാമ സബക്താനി. തുടർന്നുള്ള വാക്യങ്ങൾ യേശു മൗനമായി പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട്, പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് ബലം പ്രാപിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ മാതൃകയാണ് ഈ 3-ാം വാക്യത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. 4-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു എന്ന് ഈശോ പറയുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന് ഈശോ പറയുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ ശരീരത്തിൻ്റെ ദാഹത്തെക്കുറിച്ചല്ല. ശരീരത്തിൻ്റെ ദാഹങ്ങളെയും വിശപ്പിനെയും ഒക്കെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് ഈശോ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ മരുഭൂമിയിലെ പരീക്ഷയിൽ വെച്ച് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ടത് ശരീരത്തിൻ്റെ ആവശ്യമോ ശരീരത്തിൻ്റെ ആഗ്രഹമോ അല്ലെങ്കിൽ ദാഹമോ ആയിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അത് ആത്മാവിൻ്റെ ദാഹമാണ്, മനുഷ്യരെ നേടാൻ വേണ്ടിയുള്ള ദാഹം. ലോകമെമ്പാടുമുള്ള മദർ തെരേസ കോൺവെൻറ്റുകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ വിശുദ്ധ മദർ തെരേസ സിസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഏത് ഇടത്ത് കോൺവെൻറ്റ് തുടങ്ങിയാലും കോൺവെൻറ്റിലെ ചാപ്പലിൽ കുരിശുരൂപത്തിന് അരികിലായിട്ട് ഐ തേഴ്സ്റ്റ് എന്ന് എഴുതി വെക്കണം. ഈശോ എൻ്റെയും നിൻ്റെയും ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന് വേണ്ടി ഈശോ കൊതിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് വേണം ഓരോ ദിവസവും ഓരോ പ്രവൃത്തിയിലേക്കും കടന്നു ചെല്ലാനായിട്ട്. ആ ദാഹിക്കുന്ന ഈശോയെ വേണം എല്ലാ മനുഷ്യരിലും നമ്മൾ കണ്ടുമുട്ടാനായിട്ട് എന്ന് മദർ തെരേസ പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഈശോയുടെ ദാഹം, നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള ഈശോയുടെ ദാഹം ഈശോ വ്യക്തമായും പ്രകടിപ്പിക്കുന്നതാണ് 5-ാമത്തെ വാക്യമായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുക. 6-ാമത്തെ വാക്യമായിട്ട് നമ്മൾ വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു, ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. എല്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നെന്ന് ആർക്കാണ് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാം ഭംഗിയായി ചെയ്യുന്നവർ മാത്രം. സമയാസമയങ്ങളിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മരണത്തോടടുക്കുമ്പം സംതൃപ്തിയോടുകൂടി വ്യക്തമായി പറയാൻ സാധിക്കും എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന്. മറ്റൊരു വ്യക്തിക്കും അങ്ങനെ പറയാനായിട്ട് സാധിക്കുകയില്ല. എല്ലാം പൂർത്തിയായി ആയില്ല എന്ന രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും മരണപ്പെടാനായിട്ട് അല്ലെങ്കിൽ മരണത്തിനായി ഒരുങ്ങുന്നത്. പലപ്പോഴും നമ്മൾ മരണത്തെ ഭയക്കുന്നതും ഇപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞാൽ ഇനിയും ചെയ്തു തീർക്കാൻ അനേകം കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതും പറയുന്നതിൻ്റെയും കാരണം ഞാനൊന്നും സമയത്ത് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. എല്ലാം കൃത്യസമയത്ത് ചെയ്ത് ഭംഗിയായി ചെയ്യുന്നവന് എല്ലാം പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകാനായിട്ട് സാധിക്കും. ഒരു 33-വയസ്സുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായ യേശുവിന് ഈ ഒരു ചുരുങ്ങിയ കാലയളവിനകത്ത് വെച്ച് എല്ലാം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ് കടന്നു പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ചെയ്യേണ്ടതൊക്കെ കൃത്യസമയത്തിന് ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ഇഗ്നീഷ്യസ് ലയോള എഴുതുന്ന അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം പോലെ, അഡ്മയോരതെ ഗ്ലോറിയ, എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി. എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുന്നവന് കൃത്യമായിട്ടും ഇത് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കടന്നു പോകാൻ സാധിക്കും. അതാണ് നമ്മൾ പൗലോസ് അപ്പോസ്തലനിൽ കാണുന്നത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മരണത്തോടെടുക്കുമ്പോൾ എഴുതിയ വചനഭാഗങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം എഴുതി വയ്ക്കുന്ന പ്രകാരമാണ്, ഞാൻ നന്നായി പൊരുതി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എനിക്ക് വേണ്ടി നീതിയുടെ കിരീടം കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മരണത്തിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ഫിലിപ്പിയർക്കെതിരെ എഴുതി പറയുന്നുണ്ട് ഇപ്രകാരമാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണ നേട്ടവുമായിരുന്നു. ജീവിതം ക്രിസ്തുവല്ലാത്തവന് മരണം നഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകാൻ സാധിക്കത്തക്ക രീതിയിൽ ഓരോ ദിവസവും നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തു പോകാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 7-ാമത്തെ വാക്യം, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ വാക്യമാണ്. ആ വാക്യം നമ്മളിന്ന് സുവിശേഷത്തെ വായിച്ചിട്ട് ആ വാക്യപ്രകാരമാണ്, പിതാവ് അങ്ങയുടെ
അങ്ങയുടെ പക്കലെൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ലൂക്കായുടെ സുവിശേഷത്തിലെ വാക്യമാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചപ്പോൾ അതിലില്ലാത്തതും ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും എടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കുന്നതുമായ വാക്യമാണത്. പിതാവേ, അങ്ങയുടെ പക്കലെൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആത്യന്തികമായി ഓരോ ക്രൈസ്തവൻ്റെയും ആഗ്രഹവും ഇതുതന്നെ ആയിരിക്കണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ ലയിച്ചു ചേരണം. ഈ ആഗ്രഹം ഇല്ലാത്തിടത്തോളം ഒരാൾ നന്മയിൽ ജീവിക്കുകയോ വിശുദ്ധിയിൽ വളരുകയോ ചെയ്യത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശയും പിതാവായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കാനുള്ളതാണ് എൻ്റെ ജീവിതം. എൻ്റെ ആത്മാവ്, മരണശേഷം എൻ്റെ ആത്മാവിനെ ഞാൻ എങ്ങനെ സമർപ്പിക്കണമെങ്കിൽ അത് വിശുദ്ധമായിരിക്കണം എന്ന ചിന്തയോടുകൂടി ജീവിക്കാനായിട്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ആ ഏഴാമത്തെ വാക്യം. ഈ ഏഴ് വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒരിക്കൽ കൂടി ഈശോ കുരിശിൽ കിടന്നു ചൊല്ലുന്ന ഒന്നാമത്തെ വാക്യം, പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമത്തെ വാക്യം, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. മൂന്നാമത്തെ വാക്യം, ഇതാ നിൻ്റെ അമ്മ. നാലാമത്തെ വാക്യം, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. അഞ്ചാമത്തെ വാക്യം, എനിക്ക് ദാഹിക്കുന്നു. ആറാമത്തെ വാക്യം, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഏഴാമത്തെ വാക്യം, പിതാവേ അങ്ങയുടെ പക്കൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു.